നിങ്ങളെ കളി വേറെ ലെവലാക്കാൻ പോകുന്ന മൂന്ന് ബോൾ കൺട്രോൾ നമുക്കിന്ന് പഠിക്കാം. ഓരോ ഡ്രില്ലും 30 സെക്കൻഡ് വെച്ചിട്ട് 3 സെറ്റ് ചെയ്യാൻ നിങ്ങൾ എന്തായാലും ശ്രമിക്കണം. ഓരോ ഡ്രില്ലിനും നമ്മൾ ഗ്യാപ്പ് എടുക്കുന്നത് ഒരു 1 മിനിറ്റ് വെച്ച് ഗ്യാപ്പ് എടുത്താൽ മതി. ബാക്കോട്ടേക്ക് 1 2 അത് ജമ്പ് ചെയ്ത് ഇപ്പോഴത്തേക്ക് മടിക്കുക. പിന്നെ കോണ് കിടക്കുന്ന പോലെ 1 2 3 1 30 സെക്കൻഡ് കൂടി ഞാൻ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾ ശരിക്കും ഒന്ന് വാച്ച് ചെയ്ത് നോക്കിക്കോ. ഇത് 2 ഡ്രില്ല്. നിങ്ങൾ ശരിക്കും ഒന്ന് വാച്ച് ചെയ്ത് നോക്ക്. കുറച്ച് കോംപ്ലിക്കേറ്റഡാ, പക്ഷെ ചെയ്താൽ നല്ല ഉപകാരമുള്ള ഒരു ഡ്രില്ലാ ഇത്. രണ്ടാമത്തെ ഡ്രില്ല് നമുക്ക് എങ്ങനെ നോക്കാം. നിങ്ങളെ ഏതാണ് ഫേവറേറ്റിലേക്ക് ആരെങ്കിലും വെക്കുക. നല്ല കോണിന്റെ പുറത്തേക്ക് ജസ്റ്റ് ചെറിയ ഇവിടെ ചെയ്യുക. പോളി അവിടെ നിർത്തുക. എന്നിട്ട് അതേപോലെ ബാക്കോട്ട് എടുക്കുക. ഇപ്പോഴത്തേക്ക് ടച്ച് ചെയ്യുക. എന്തായാലും ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഏത് ലെഗിലാണോ ആരെങ്കിലും വെക്കുക, ജമ്പ് ചെയ്തി ചെയ്യുമ്പോൾ ഇത് ഇതല്ല, മുമ്പോട്ട് ജമ്പ് ചെയ്യുക, ബാക്കോട്ട് ജമ്പ് ചെയ്യുക. 1 2 3 എന്ത് ഈ കാലം, ഈ കാലം നിർത്ത്. ഇപ്പൊ 1 2 2 ഒറ്റ ടച്ചാ. 1 2 ഇപ്പുറത്തേക്കാ. ഇപ്പുറത്തെ നമ്മൾ കൊണ്ടുവരുമ്പോ ഈ കൊണ്ടുവന്ന വാടി ഇപ്പുറത്തോട്ട് മെല്ലെ നിന്ന് നിന്ന് പിടിച്ചാൽ മതി. നിങ്ങള് ഫസ്റ്റ് ടച്ച് 1 2 3 4 5 6 7 8 9 10 അങ്ങനെ അങ്ങനെ മെല്ലെ പിടിച്ചാൽ മതി. അപ്പൊ ഇതാ നല്ല കാഴ്ചതാ. 1 മേലോട്ട് തട്ടുക, ബോൾ സ്റ്റോപ്പ് ചെയ്യുക, വെരിച്ചിട്ട് ഇപ്പുറത്തേക്ക് തട്ടുക, അപ്പുറത്തേക്ക് തട്ടുക. അവിടെ സ്റ്റോപ്പ് ചെയ്യുന്ന കാര്യമൊന്നുമില്ല. നോടി കണ്ടോ, നമ്മൾ പുറത്തേക്ക് തട്ടി 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 പുറത്തേക്ക് തട്ടി, അവിടെ വെളിച്ച് ഇപ്പം തട്ടി പുറത്തേക്ക് തട്ടി, വെളിച്ച് ഇപ്പം തട്ടി പുറത്തേക്ക്, വെളിച്ച് ഇപ്പം തട്ടി പുറത്തേക്ക്, വെളിച്ച് ഇപ്പം തട്ടി പുറത്തേക്ക്, വെളിച്ച് ഇപ്പം തട്ടി പുറത്തേക്ക്. ഇങ്ങനെ പറയാൻ പറഞ്ഞു തരാൻ പറ്റൂ. ബാക്കി നിങ്ങൾ ചെയ്ത് നോക്കാൻ എനിക്ക് മനസ്സിലാവുള്ളൂ. ഒരു 30 സെക്കൻഡ് കൂടി നമുക്ക് ഈ ഡ്രില്ല് ഒന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾ ശരിക്കും ഒന്ന് വാച്ച് ചെയ്ത് നോക്കിയാൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇത് 3 ഡ്രില്ല്. സെക്കൻഡ് ഡ്രില്ലിനെക്കാട്ടും കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡാ ഇത്. നിങ്ങൾ സെക്കൻഡ് ഡ്രില്ല് ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് തോന്നുന്നു കാണുമ്പോൾ, പക്ഷേ രണ്ടും നമ്മൾ ഓപ്പോസിറ്റിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ ശരിക്കും ചെയ്ത് നോക്ക്. അതിൻ്റെ ട്യൂട്ടോറിയലിലൂടെ ഞാനിപ്പം പറഞ്ഞുതരാം. മൂന്നാമത് നമ്മൾ ഏത് ഏത് സൈഡിലാണോ ഉള്ളത് അത് ഫോണ് കഴിഞ്ഞിട്ട് ഗോൾ വെക്കുക. ഫോണ് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഫോൺ ഇവിടെ അല്ലെങ്കിൽ ഫോൺ ഞാൻ കഴിഞ്ഞിട്ടാണ് ഗോൾ വെക്കുക. ഗോൾ വെച്ചിട്ട് ഏത് സൈഡിലാണ് അതിന് നേരെ ഓപ്പോസിറ്റ് കാണിക്കും. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലല്ലേ ഗോളുള്ള, അപ്പോൾ റൈറ്റിലേക്ക് കൊണ്ട് വെക്കുക. എടുത്ത് എടുത്തിട്ട് ഈ ഈ ഔട്ട് കൊണ്ട് റൈറ്റിലേക്ക് എത്തിയിട്ട് ഇന്നോട്ട് പുറത്തേക്ക് എടുക്കുക, സ്റ്റോപ്പ് ചെയ്യുക. എന്തായാലും ഓപ്പോസിറ്റ്
ഓപ്പോസിറ്റ് ലെഗ് കൊണ്ട് എടുക്കുക, ഔട്ടോട്ട് തട്ടുക, ഇന്നോട്ട് ഉള്ളിൽ തട്ടുക, ഓപ്പോസിറ്റ് എടുക്കുക. അതേ ലെഗ് കൊണ്ട് എടുക്കുക, ഔട്ടോട്ട് തട്ടുക, ഇന്നോട്ട് ഉള്ളിൽ തട്ടുക, ഓപ്പോസിറ്റ് എടുക്കുക. അതേ ലെഗിൽ എടുക്കുക, ഇന്നോട്ട് തട്ടുക, ഓപ്പോസിറ്റ്. ഔട്ടില് ഇന്നില് ഓപ്പോസിറ്റ്, ഔട്ടില് ഇന്നില് ഓപ്പോസിറ്റ്. ഈ കാണിച്ച മൂന്ന് ഡ്രില്ല് നിങ്ങൾ നല്ലോണം പ്രാക്ടീസ് ചെയ്ത് ഡെയിലി ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കളിയിൽ നല്ല മാറ്റം ഉണ്ടാവും, നല്ല ബോൾ കൺട്രോളും ഉണ്ടാവും. നിങ്ങൾ ഡെയിലി ഒരു മൂന്ന് ടൈമെങ്കിലും മൂന്ന് ഡ്രില്ല് നിങ്ങൾ മാറി മാറി ചെയ്യാൻ പഠിക്കണം. ഇതുപോലെ ഡ്രില്ലുകളുള്ള വീഡിയോ ഇനിയും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ എന്തായാലും കമൻറ്റ് ചെയ്യണം. എന്നാൽ നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം.